അതിന് അദ്ദേഹത്തിൻ്റെ ഷീട്ടൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ചെയ്യും പോരെ. അദ്ദേഹം ഇപ്പം തന്നെ കെയർ ടേക്കറായിട്ട് നിൽക്കുകയുടെ, എപ്പോൾ ദിവസം പോകാന്ന് പറയാൻ പറ്റില്ല. പുതിയ ഗവർണർ വരുന്നവരെ മാത്രമേ ചാൻസ് ഉള്ളൂ. അതിനിടയിൽ ഇങ്ങനെ ഓരോന്നോരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഷീട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ അല്ലാണ്ട് തന്നെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിയമപരമായ നിലപാട് സ്വീകരിക്കുന്നു. എല്ലാം നിയമപരമായിട്ട് എന്തെല്ലാം കേസിൻ്റെ ഭാഗമായിട്ട് കേരള ഹൈക്കോടതിയിൽ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ടോ, അതിലെല്ലാം ഗവർണർ തോറ്റിട്ടുണ്ട്. എല്ലാ കേസും സമീപിക്കും, ഒരു സംശയവുമാണ്. ആദ്യം മുതൽ തന്നെ, അതായത് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ സംസ്ഥാന കൺവീനർ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ എന്താണ് കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ള തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വടകര നിയോജക മണ്ഡലത്തിലേക്ക് ഷാഫി പറമ്പിലിനെ കൊണ്ടുപോയിട്ട് നിർത്തി അവിടെ സിറ്റിംഗ് എം പി ആയിരുന്ന മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റി, എന്നിട്ട് തൃശ്ശൂരുണ്ടായിരുന്ന സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന എം പിക്ക് യഥാർത്ഥത്തിൽ സ്ഥാനം നൽകാതെ ഒരു മൂലക്കിരുത്തി. ഇതെല്ലാം കൂടി വന്നത് വെറുതെ വന്നതല്ല, കൃത്യമായി ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഡീലാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞത് സരിനാണ്. ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കോൺഗ്രസിൻ്റെ തന്നെ ഭാഗമായിട്ട് സരിൻ അത് വിശദീകരിക്കുന്നതിനാണ്.